ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വിശുദ്ധ പത്രോസ് ലിഖ എഴുതിയ 1:5:6 യിശുശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി ഒരു ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ ആഗതമാകാൻ പോവുകയാണ്. നമുക്ക് നന്നായിട്ട് ഒരുങ്ങാം. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസങ്ങളാണ് ഇനി അങ്ങോട്ടേക്കുള്ളത്. നമ്മളൊന്ന് പ്രത്യേകമായിട്ട് ഓർക്കുന്നതും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ ജീവിതമാണ്. പരിശുദ്ധ അമ്മ ജീവിതത്തിൽ സമ്മതം മൂളിയതിൻ്റെ പേരിൽ രൂപപ്പെട്ടതാണ് നമ്മളിന്ന് ആഘോഷിക്കുന്ന ഈ ക്രിസ്തുമസ്. ദൈവം പരിശുദ്ധ അമ്മയോട് ഒരാവശ്യം നൽകിയപ്പോൾ അമ്മ അതിന് കൊടുത്ത മറുപടിയാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഔസപിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വപ്നമാണ് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായി ധ്യാനിക്കേണ്ട ഒരു വ്യക്തിയാണെന്ന് അച്ഛന് തോന്നുന്നു. കാരണം പരിശുദ്ധ അമ്മ ചില ഇഷ്ടങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ക്രിസ്തുമസ് ഉണ്ടാവാനായിട്ട് കാരണം. യഹൂദ നിയമപ്രകാരം പുരുഷനായി സഹവസിക്കുന്നതിന് മുൻപ് ഒരു പെൺകുട്ടി ഗർഭം ധരിച്ചാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ആ കാലഘട്ടത്തിൽ നിയമം നിലനിൽക്കുന്ന സമയത്താണ് ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയുന്നത്, മറിയമേ, ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി, നീ പരിശുദ്ധാത്മാവിനാൽ ഒരു പുത്രനെ പ്രസവിക്കും. മാതാവ് അതിന് കൊടുത്ത മറുപടി നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എങ്കിൽ നിറവേറട്ടെ. മാതാവ് ഈ മറുപടി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ക്രിസ്തുമസ് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ നമുക്കൊരു പക്ഷെ ആഘോഷിക്കാനായിട്ട് സാധിക്കാതെ പോകുമായിരുന്നു. മാതാവിന്റെ ജീവിതം നമ്മൾ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുമസിന് നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാതാവ് ചെയ്ത ആ ഒരു ജീവിത രീതിയാണ്. മാതാവ് പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്നാണ് മാതാവ് പറഞ്ഞത്. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കാം, ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. പക്ഷേ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ സ്വന്തം ഇഷ്ടത്തെ വേണ്ട എന്ന് പറയാൻ കാണിച്ച ആ ചങ്കുറ്റം, അത് ഈ ക്രിസ്മസിന് നമ്മൾ എടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ അത് എടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ചില കൊച്ചുകുട്ടികള് അവർക്ക് മിഠായി വേണ്ട എന്നും ഐസ്ക്രീം വേണ്ട എന്നും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വേണ്ട എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കാര്യം സ്വന്തം ഇഷ്ടത്തെ വേണ്ട എന്ന് വെക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനോട് വേണ്ട എന്ന് പറയേണ്ട ഒരു സമയമാണ്. നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാധാന്യം കൊടുത്ത് ഈ ജീവിതം ഇതുപോലെ ജീവിച്ചു നിൽക്കും. ക്രിസ്മസ് സാധാരണ വർഷത്തേതുപോലെ തന്നെ ഈ വർഷവും നമ്മുടെ ജീവിതത്തിൽ വന്ന് കടന്നു പോകും. പക്ഷേ വലിയ മാറ്റങ്ങളോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമോ ലഭിക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായുള്ള സന്തോഷം ലഭിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് യെസ് എന്ന് പറയാനായിട്ട് സമ്മതം മൂളാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ അത് മതി. ഈ ക്രിസ്തുമസ് ഏറ്റവും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആയിത്തീരാനായിട്ട്, അങ്ങനെ ഒരു ക്രിസ്തുമസ് നമുക്ക് ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ ക്രിസ്മസിനായിട്ട്. നമുക്ക് നന്നായിട്ട് ഒരുങ്ങാം. നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് വേണ്ടെന്ന് വെക്കാം. നമ്മുടെ ചില സന്തോഷങ്ങളെ, നമ്മുടെ ചില സുഖങ്ങളെ നമുക്ക് വേണ്ടെന്ന് വെച്ചേക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്ന് പെറുക്കും. പുൽക്കൂട്ടിലല്ല, ഹൃദയത്തിൽ പെറുക്കുന്ന മനോഹരമായ ക്രിസ്തുമസ് നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.